നമസ്കാരം. ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പോകാം ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ. അട്ടപ്പാടി മധു കേസിൽ നിർണായക സാക്ഷിമൊഴി. മധുവിനെ ചവിട്ടുന്നത് കണ്ടുവെന്നാണ് 13-ാം സാക്ഷിയായ സുരേഷിന്റെ മൊഴി. പാക്കുളം സ്വദേശി ഹുസൈനാണ് മധുവിനെ ചവിട്ടിയതെന്നും മധു തലയിടിച്ചു വീണതായും സുരേഷ് കോടതിയിൽ മൊഴി നൽകി. ഹുസൈനെ സാക്ഷി തിരിച്ചറിഞ്ഞു. 6 സാക്ഷികൾ മൊഴി മാറ്റിയതിന് പിന്നാലെയാണ് പ്രോസിക്യൂഷൻ അനുകൂല മൊഴി ലഭിക്കുന്നത്. അതേസമയം ഒരു സാക്ഷി കൂടി മൊഴി മാറ്റിയതോടെ കേസിൽ കൂറുമാറിയ സാക്ഷികളുടെ എണ്ണം 6 ആയി. 16-ാം സാക്ഷിയായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ വനം വകുപ്പ് വാച്ചർ റസാഖാണ് കോടതിയിൽ മൊഴി മാറ്റിയത്. റസാഖിനെ വനം വകുപ്പിൽ നിന്നും പിരിച്ചുവിട്ടു. പറമ്പിക്കുളം ആളിയാർ കരാർ ലംഘനം നടത്തി തമിഴ്നാട് നിർമ്മിക്കുന്ന ഒട്ടൻചത്രം ജലസേചന പദ്ധതി നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് BDJS. 950 കോടി രൂപ തമിഴ്നാട് വകയിരുത്തി DPR തയ്യാറാക്കിയ പദ്ധതിയെ സംസ്ഥാന സർക്കാർ ഉടൻ ഇടപെട്ട് തടയണം. പദ്ധതി യാഥാർത്ഥ്യമായാൽ ഭാരതപ്പുഴ വരളും. പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കാൻ തയ്യാറാകണമെന്നും BDJS ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി മന്ത്രിതല ചർച്ച നടത്തിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്ന് BDJS ആരോപിച്ചു. ഒട്ടൻചത്രം പദ്ധതി നീക്കം തടയുക, കരാർ പുതുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BDJS പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നോർത്ത് SI സുനിലിന്റെ നേതൃത്വത്തിൽ സമരക്കാരെ പോലീസ് തടഞ്ഞു. മധു വധക്കേസിൽ CBI അന്വേഷണം വന്നാൽ പോലീസ് പ്രതികളാകുമെന്ന പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് ജോൺ ജോൺ മണ്ണാർക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതിരുന്ന മധു പോലീസ് ജീപ്പിൽ കയറിപ്പോവുകയും പോലീസ് സ്റ്റേഷനിൽ എത്തുകയുമുണ്ടായി. തുടർന്ന് 3 മണിക്കൂറിന് ശേഷം മധു മരിച്ചുവെന്ന വാർത്തയാണ് പരക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചുവെന്നാണ് പുറത്തു വരേണ്ടതെന്നും അഭിഭാഷകൻ പറഞ്ഞു. സാക്ഷികൾ കോടതിയിൽ വന്ന് കൂറുമാറുകയല്ല, സത്യമാണ് പറയുന്നത്. സത്യം പറയുന്ന സാക്ഷികളെ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണ്. അതിനുദാഹരണമാണ് 12-ാം സാക്ഷി വനം വകുപ്പ് വാച്ചർ അനിൽകുമാറിന്റെ ജോലി നഷ്ടമായതെന്നും അഡ്വക്കേറ്റ് ജോൺ ജോൺ ചൂണ്ടിക്കാട്ടി. പാലക്കാട് താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 220-ഓളം സ്വയം സഹായ സംഘങ്ങൾ രൂപീകൃതമായി. ഇതിൽ 16 സ്വയം സഹായ സംഘങ്ങൾക്കായി 2 കോടി രൂപ വായ്പ വിതരണം ആലത്തൂർ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ നിർവഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ദണ്ഡപാണി അധ്യക്ഷത വഹിച്ചു. മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി നായർ വനിതകൾക്കായി നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ച് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ വിശദീകരിച്ചു. ജില്ലയിൽ ഓപ്പറേഷൻ സുതാര്യ വീണ്ടും ശക്തമാക്കി. സ്കൂളിൽ ഫിലിം ഒട്ടിച്ച് നിരത്തിലിറക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. പാലക്കാട് നഗരത്തിലെ കോട്ടമൈതാനം ജില്ലാ ആശുപത്രി, സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത്. നിയമലംഘനം നടത്തിയവരെ പിടികൂടി പിഴ ഈടാക്കുകയും വാഹനങ്ങളിൽ ഒട്ടിച്ച കൂളിംഗ് ഫിലിമുകൾ തൽക്ഷണം അഴിപ്പിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലേക്കും പരിശോധന വ്യാപിപ്പിക്കാനാണ് തീരുമാനം. നവ റിബൽ നയങ്ങൾ അടിച്ചേൽപ്പിച്ച് വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷദ് അലി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി കൈകാര്യം ചെയ്ത NBS ട്രസ്റ്റിനെ PFRDA യിൽ നിന്നും കേന്ദ്ര സർക്കാർ വേർപ്പെടുത്തിയത് പെൻഷൻ ഫണ്ടിൽ നിന്നും കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനാണെന്നും MK നൌഷദ് അലി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തി പ്രാപിക്കുകയാണ്. 3200-ലധികം അധ്യാപക നിയമനങ്ങളാണ് കേരളത്തിൽ നടന്നതെന്നും MK നൌഷദ് അലി പറഞ്ഞു. ആർക്കു മുന്നിലും തല കുനിക്കാതെയുള്ള നിശ്ചയദാർഢ്യം ജീവിതാവസാനം വരെ തുടർന്ന സാഹിത്യകാരനാണ് CK മൂസത്തെന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ. നമാറ NSS കോളേജിൽ സാഹിത്യ അക്കാദമി നടത്തിയ CK മൂസ് ജന്മശതാബ്ദി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അനിൽ വള്ളത്തോൾ. CK മൂസത്തിന്റെ ഓർമ്മശക്തി കണ്ട് അത്ഭുതപ്പെട്ടു നിന്ന സ്കൂൾ പഠനകാലം അനിൽ വള്ളത്തോൾ തന്റെ പ്രസംഗത്തിലൂടെ പങ്കുവച്ചു. CK മൂസ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് കോളേജിൽ ഏകദിന സെമിനാർ നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കുഞ്ചേരി പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. നിരവധി ഭക്തജനങ്ങൾ ആനയൂട്ട് കാണാനെത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 17 മുതലാണ് രാമായണ പാരായണം നടത്തിയത്. ഓഗസ്റ്റ് 16 സമാപിക്കും. കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ആനയൂട്ട് നടത്തിയത്. 7 ഗജവീരന്മാർ ആനയൂട്ടിൽ അണിനിരന്നു. പ്രത്യക്ഷ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഭഗവത് സേവ എന്നിവയുണ്ടായി. ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭം കുറിച്ചു. വിശേഷാൽ പൂജ, ചെണ്ടമേളം എന്നിവയോടെ തുടങ്ങി. പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു ആനയൂട്ട്. ബാങ്ക് ഓഫ് ബറോഡയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വണ്ടാഴി സീമിയം LP സ്കൂളിലേക്ക് ഫാനുകൾ നൽകി. ബാങ്ക് ഓഫ് ബറോഡ വണ്ടാഴി ശാഖയുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളിലേക്ക് 7 ഫാനുകൾ നൽകിയത്. ബാങ്കിന്റെ 115-ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ബാങ്കിന്റെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫാൻ വിതരണം. ശാഖ സീനിയർ ബ്രാഞ്ച് മാനേജർ TN സൂരജിൽ നിന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അരുന്ധതി ജയൻ, PTA പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് എന്നിവർ ചേർന്ന് ഫാൻ ഏറ്റുവാങ്ങി. അടിസ്ഥാന സൗകര്യമില്ലാത്തതിനാൽ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തിയിരുന്ന 20-ലേറെ ബസ്സുകൾ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് മാറിയതോടെ ബസ് സ്റ്റാൻഡ് പരിസരം ശൂന്യമായി. സ്റ്റാൻഡ് മാറിയതോടെ ബസ് കയറാനെത്തിയ യാത്രക്കാർ ആശയക്കുഴപ്പത്തിലായി.
ചെർപ്പുളശ്ശേരി കോങ്ങാട് ശ്രീകൃഷ്ണപുരം പുലാപ്പറ്റ കോങ്ങാട് പത്തിരിപ്പാല റൂട്ടിലോടുന്ന ഏതാനും ബസ്സുകളാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തിയത്. ഇതിനെതിരെ വ്യാപാരികളും രംഗത്തെത്തി. വിഷയം പരിഹരിക്കാൻ പാലക്കാട് നഗരസഭ അധികൃതർ ബസ് ഉടമകളുമായി ചർച്ച നടത്തി. തീരുമാനങ്ങൾ ബസ് ഉടമകൾ നഗരസഭയെ അറിയിച്ചു. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വൈകുന്നതിനാൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബസ് ഉടമകളുടെ പുതിയ തീരുമാനം. മഴ ലഭിക്കേണ്ട സമയത്ത് ലഭിക്കാത്തതിനാൽ വടക്കഞ്ചേരി കുറുവായി പല്ലാറോഡ് പാടശേഖരങ്ങളിലെ കർഷകർ 13 ഏക്കർ നെൽകൃഷി ഉപേക്ഷിച്ചു. കുറുവായിൽ 5 പല്ലാറോഡിൽ 8 ഏക്കറിലായി 20 കർഷകർക്കാണ് ഒന്നാം വിള ഉപേക്ഷിക്കേണ്ടി വന്നത്. കനാൽ വെള്ളം എത്താത്ത പ്രദേശമായതിനാൽ രണ്ടിടങ്ങളിലും മഴയെ മാത്രം ആശ്രയിച്ചാണ് കൃഷി. മെയ് പകുതിയോടെ വിത നടത്താറുണ്ടെങ്കിലും ഇത്തവണ ഈ സമയത്ത് പതിവിൽ കൂടുതൽ മഴ ലഭിച്ചതോടെ വിതയ്ക്കാനായില്ലെന്ന് കർഷകനായ ശാന്തകുമാരൻ പറഞ്ഞു. പകരം ഞാറ്റൊടി തയ്യാറാക്കി. ജൂൺ പകുതിയോടെ ഞാർ പറിച്ചു നടേണ്ടതായിരുന്നുവെങ്കിലും ഈ സമയത്ത് മഴ ഇല്ലാതിരുന്നതിനാൽ പാടം വരണ്ടുണങ്ങി. ജൂലൈയിൽ മഴ ലഭിച്ച പാടങ്ങൾ വെള്ളമായപ്പോഴേക്കും ഞാറിന്റെ മുപ്പ് 50 ദിവസം കടന്നിരുന്നു. ഇതോടെയാണ് ഒന്നാം വിള ഉപേക്ഷിക്കാൻ കർഷകർ തീരുമാനിച്ചത്. ചിറ്റൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കർക്കിടക ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു. കിടപ്പ് രോഗികൾക്കും ഒ പിയിൽ വന്നു പോകുന്നവർക്കുമാണ് കഞ്ഞി വിതരണം തുടക്കം കുറിച്ചത്. ഓഗസ്റ്റ് 16 വരെ നീണ്ടു നിൽക്കുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന കണ്ണൻ അധ്യക്ഷയായി. ഭാരതത്തിന്റെ പ്രഥമ പൗരയായി ദ്രൗപദി മുർമുവിനെ തിരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ട് ബിജെപി പാലക്കാട് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മധുര വിതരണവും വാദ്യാഘോഷങ്ങളും കൂടി ആഹ്ലാദ പ്രകടനം നടത്തി. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷനായി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സംരക്ഷണ ആവരണമൊരുക്കി തുടങ്ങി. ഇരുമ്പിന് സമാനമായി ഉറപ്പുള്ള നെറ്റ് പ്രയോജനപ്പെടുത്തി ഇടിയാൻ സാധ്യതയുള്ള മൺതിട്ടകൾക്കാണ് കോൺക്രീറ്റ് സ്പ്രേ ഉപയോഗിച്ച് സംരക്ഷണ ആവരണമൊരുക്കുന്നത്. ദേശീയ പാതയോരത്തുള്ള ഉറവെടുക്കുന്ന ചുവട്ടുപാടത്തിനും മേരുകിരിക്കുമിടയുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ അരിവശമാണ് ഇപ്പോൾ സംരക്ഷണം ഒരുക്കുന്നത്. ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം നിരവധി പേർ മണ്ണിടിച്ചിൽ മുൻനിർത്തി സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഗ്ലോബൽ മണി ട്രാൻസ്ഫർ എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 30,000 രൂപ തട്ടിയെടുത്ത പ്രതി അറസ്റ്റിലായി. കണ്ണൂർ ഇരട്ടിയിൽ താമസിക്കുന്ന എറണാകുളം വടുതൽ സ്വദേശി സി ഡി സജേഷിനെയാണ് പുതുനഗര പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുവായൂരിലെ സ്ഥാപനത്തിൽ നിന്നും ഫെബ്രുവരിയിലാണ് തട്ടിപ്പ് നടത്തിയത്. ധനകാര്യ സ്ഥാപനത്തിനടുത്തുള്ള കടയുടമയുടെ പരിചയം പറഞ്ഞെത്തിയ പ്രതി ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് 30,000 രൂപ അയക്കണമെന്നും തുക പണമായി തരാമെന്നും വിശ്വസിപ്പിച്ചു. എന്നാൽ തുക അക്കൗണ്ടിലേക്ക് കയറിയതോടെ പ്രതി പണം തരാമെന്ന് പറഞ്ഞ് മുങ്ങി. വ്യാഴാഴ്ച എറണാകുളത്തു നിന്നും പിടികൂടിയ സജേഷിന്റെ അറസ്റ്റ് വൈകിട്ട് 4 രേഖപ്പെടുത്തി. ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷൻ നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ആർ നിഖിൽ അധ്യക്ഷനായി. എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി വിഷ്ണു, ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത്, സി രജിൻ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം തുടങ്ങി. ക്ലബ്ബുകളുടെ ഉദ്ഘാടനം കഥാകൃത്ത് സുസ്മേഷ് ചന്ദ്രോത് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഷെറീന അധ്യക്ഷയായി. പ്രിൻസിപ്പൽ കെ എസ് സുജ, അസിസ്റ്റന്റ് എം ദീപ, മുകുന്ദൻ, അബ്ദുൾ ഗഫൂർ, രുക്മിണി, മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സീറോ മലബാർ സംഘടനയുടെ അൽമായ സംഘടനയായ കാത്തലിക് കോൺഗ്രസിന്റെ 10 വാർഷികാഘോഷം ശനിയാഴ്ച പാസ്റ്റർ സെന്ററിൽ നടക്കും. കാത്തോലിക്കൻ ആശയങ്ങൾ അടിയുറച്ച് സാമൂഹ്യ പുരോഗതി കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് രൂപതാ പ്രസിഡന്റ് തോമസ് ആന്റണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയത്തിനതീതമായാണ് കാത്തോലിക് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. 45 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കാത്തോലിക് കോൺഗ്രസ് ഇതര സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് സാമൂഹ്യ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നുണ്ട്. ശനിയാഴ്ച നടക്കുന്ന വാർഷികാഘോഷത്തിൽ ബഫർ സോൺ, കാർഷിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും തോമസ് ആന്റണി പറഞ്ഞു. നിർധനരായ 100 വിദ്യാർത്ഥികളെ ദത്തെടുക്കാൻ നമ്മാറ റോട്ടറി ക്ലബ് തീരുമാനിച്ചു. 2022-23 വർഷത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ക്ലബ് ആവിഷ്കരിച്ചു. നിർധനരായ 25 വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, രോഗികൾക്ക് ചികിത്സാ സഹായം എന്നിവയും നൽകും. വായനാശീലം വളർത്തുന്നതിന്റെ ഭാഗമായി നമ്മാറയിലും പരിസര പ്രദേശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന 10 വിദ്യാലയങ്ങളിൽ 10 വീതം പത്രങ്ങൾ വിതരണം ചെയ്യും. വിത്തലശ്ശേരി SMLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ് സെക്രട്ടറി വി പ്രകാശ് പദ്ധതി വിശദീകരിച്ചു. പ്രധാന അധ്യാപിക ജയലക്ഷ്മി അധ്യക്ഷയായി. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.